ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മഹാരാഷ്ട്ര സംസ്ഥാനത്തെ കുറിച്ചിട്ടുള്ളതാണ്. മഹാരാഷ്ട്ര സംസ്ഥാനത്തോടുകൂടി ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ചെയ്യുകയാണ്. എൻ്റെ പഴയ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, തീർച്ചയായും കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മഹാരാഷ്ട്ര സംസ്ഥാനം രൂപീകൃതമായത്, മഹാരാഷ്ട്ര സംസ്ഥാനം രൂപീകരിച്ചത് 1960 മെയ് 1 മഹാരാഷ്ട്ര രൂപീകൃതമായത്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം, മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ബോംബെ. ബോംബെയാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാനം. 1960 മെയ് 1 രൂപീകൃതമായത്. ബോംബെക്ക് മുംബൈ എന്ന പേര് ലഭിച്ച വർഷം, ബോംബെക്ക് മുംബൈ എന്ന പേര് ലഭിച്ച വർഷം 1995 ബോംബെക്ക് മുംബൈ എന്ന പേര് ലഭിച്ചിട്ടുള്ള വർഷം. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത്, മുംബൈ. മുംബൈനെയാണ് ഇന്ത്യയുടെ കവാടം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഈ മാലിന്യം പുറന്തള്ളുന്ന സംസ്ഥാനം, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഈ മാലിന്യം പുറന്തള്ളുന്ന ഇന്ത്യൻ സംസ്ഥാനം. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അജന്ത എല്ലോറ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല, ഔറംഗാബാദിലാണ് അജന്ത എല്ലോറ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. അജന്ത എല്ലോറ ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് അജന്ത എല്ലോറ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അജന്ത ഗുഹ കണ്ടെത്തിയിട്ടുള്ളത്, അജന്ത ഗുഹ കണ്ടുപിടിച്ചിട്ടുള്ള വ്യക്തിയാണ് ജോൺ സ്മിത്ത്. ജോൺ സ്മിത്ത് ആണ് അജന്ത ഗുഹ കണ്ടുപിടിച്ചത്. ഊരുവിലക്കിനെതിരെ നിയമം കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം, മഹാരാഷ്ട്രയിലാണ് ഊരുവിലക്കിനെതിരെ നിയമം കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ടി നിലവിൽ വന്ന നഗരമാണ് മുംബൈ. മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ISD നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യൻ നഗരം. ഇന്ത്യയിലെ ആദ്യ റെയിൽപാതയാണ് ബോംബെ ടു താനെയാണ് ഇന്ത്യയിലെ ആദ്യ റെയിൽപാത. 1853 ബോംബെ ടു താനെ റെയിൽപാത നിലവിൽ വന്നിട്ടുള്ളത്. മുംബൈ ഭീകരാക്രമണം നടന്ന വർഷം 2008 മുംബൈ ഭീകരാക്രമണം നടന്ന വർഷം. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് NSG നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ടെർണാഡോ, ഓപ്പറേഷൻ സൈക്ലോൺ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ടൈഗർ റിസർവ്, ബോർ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ടൈഗർ റിസർവാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ള നഗരം, മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ നഗരം. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂരാണ് ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക്കാണ്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂർ. നാസിക്ക് ഇന്ത്യയുടെ മുന്തിരി നഗരം എന്ന് അറിയപ്പെടുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് മുംബൈ. മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഗാന്ധിജി സ്ഥാപിച്ച സേവഗ്രാം ആശ്രമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ വർധയിലാണ്. മഹാരാഷ്ട്രയിൽ ഉള്ളി ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ലസൽഗാവ്. ലസൽഗാവാണ് മഹാരാഷ്ട്രയിൽ ഉള്ളി ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം. ആഭ്യന്തര സുരക്ഷയ്ക്കായി കരട് നിയമം പാസാക്കിയ
ജാതി സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ആഭ്യന്തര സുരക്ഷയ്ക്കായി കരട് നിയമം പാസാക്കിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല, ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയാണ് നാദീബായ് ദാമോദർ താക്കർ വിമൻസ് യൂണിവേഴ്സിറ്റി. നാദീബായ് ദാമോദർ താക്കർ വിമൻസ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ഏതാണ്? നാദീബായ് ദാമോദർ താക്കർ വിമൻസ് യൂണിവേഴ്സിറ്റിയാണ്. നാദീബായ് ദാമോദർ താക്കർ വിമൻസ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ, നാദീബായ് ദാമോദർ താക്കർ വിമൻസ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാണ് ഡി കെ കാർവേ. ഡി കെ കാർവേ നാദീബായ് ദാമോദർ താക്കർ വിമൻസ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാണ്. വ്യവസായവൽക്കരണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം, വ്യവസായവൽക്കരണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് വ്യവസായവൽക്കരണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആസ്ഥാനം, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആസ്ഥാനമാണ് ഗാഡ്ഗാവാസ്ല. ഗാഡ്ഗാവാസ്ല നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആസ്ഥാനമാണ്. ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനം, ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനമാണ് മുംബൈ. മുംബൈയിലാണ് ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനം. മുംബൈ തുറമുഖത്തിൻ്റെ ഡോക്കുകൾ, മുംബൈ തുറമുഖത്തിൻ്റെ ഡോക്കുകളാണ് ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ. ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ എന്നിവ മുംബൈ തുറമുഖത്തിൻ്റെ ഡോക്കുകളാണ്. അമരാവതി ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, അമരാവതി ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണ് അമരാവതി. അമരാവതി ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ്. നബാർഡിൻ്റെ ആസ്ഥാനം, നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈയിലാണ് നബാർഡിൻ്റെ ആസ്ഥാനം. ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ നഗരം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മഹാരാഷ്ട്ര സംസ്ഥാനത്തെ കുറിച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.